നമസ്കാരം. സംസ്ഥാനത്ത് ഭരണത്തിലേറുന്നതിന് തൊട്ടു മുൻപ് വരെ കേന്ദ്രത്തിന്റെ ഇന്ധനവില വർധനയ്ക്കെതിരെ നിരന്തരം സമരം ചെയ്തിരുന്നവരാണ് ഇടതുമുന്നണി. കുറ്റം പറയരുതല്ലോ, സംസ്ഥാനത്ത് ഭരണത്തിലെത്തിയ ശേഷം വിമർശനങ്ങളിലും പ്രതിഷേധങ്ങളിലും മിതത്വം പാലിക്കാൻ ഇടതുമുന്നണി പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. കൂട്ടുന്ന വിലയുടെ ഒരു ഭാഗം സംസ്ഥാനത്തിനും അവകാശപ്പെട്ടതാണ്. വർധനവിന്റെ ഗുണഭോക്താക്കളായ അവരെന്തിനു പ്രതിഷേധിക്കണം? ഇപ്പോൾ ഇന്ധനവില കുറയ്ക്കണമെന്നോ അധിക നികുതി ഉപേക്ഷിക്കണമെന്നോ ആവശ്യപ്പെടുന്നവരാണ് സർക്കാരിന്റെ ശത്രുക്കൾ. അവരുടെ ഉദ്ദേശം മറ്റെന്തോ ആണ് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും ധനകാര്യമന്ത്രിയുടെയും ആരോപണം. മുൻപ് ഇന്ധനവില വർധനവിലൂടെ ലഭിക്കുന്ന അധിക നികുതി വേണ്ട എന്ന് വെച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ചരിത്രമൊന്നും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിക്ക് അറിയില്ല. ആ പാത പിന്തുടരാൻ താല്പര്യവുമില്ല. ഇന്ന് ഇന്ധനവില വർധനയ്ക്കെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മുസ്ലിം ലീഗിലെ എൻ ഷംസുദ്ദീനാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നാവിന്റെ ചൂടറിഞ്ഞത്. പെട്രോൾ ഡീസൽ വില വർധന നിയമസഭയിൽ ചർച്ചയാകുന്നതിനാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇന്ധനത്തിന് സംസ്ഥാന സർക്കാർ ചുമത്തുന്ന അധിക നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്ത് അധിക നികുതി വേണ്ട എന്ന് വയ്ക്കണമെന്നും പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വാക്സിൻ വിഷയത്തിലും ലക്ഷദ്വീപ് വിഷയത്തിലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സി എ വിഷയത്തിലും ഒക്കെ ഒന്നിച്ചു നിന്ന് സഭയ്ക്കുള്ളിൽ കേന്ദ്രത്തിനെതിരെ പ്രമേയങ്ങൾ പാസാക്കിയ ഓർമ്മയിലായിരുന്നു അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ നികുതിയിൽ ഒരു കോംപ്രമൈസിനും കേരള ധനകാര്യമന്ത്രി തയ്യാറല്ല. അക്കാര്യത്തിൽ തന്റെ മുൻഗാമിയുടെ പാത തന്നെയാണ് തനിക്കുമെന്നും ബാലഗോപാൽ തെളിയിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല എന്ന് മാത്രമല്ല, നോട്ടീസ് നൽകിയ പ്രതിപക്ഷത്തെ തന്റെ നാവിൽ ചുരുട്ടി നിലത്തടിക്കുകയും ചെയ്തു അദ്ദേഹം. ഇന്ധന നികുതി കുറയ്ക്കാനാകില്ല എന്ന നിലപാട് കർശനമായി പറഞ്ഞു ബാലഗോപാൽ. ഇന്ധനവിലയിൽ നികുതി കൂട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് അത്. ഇന്ധനവില ജി എസ് ടിയിൽ കൊണ്ടുവരില്ല. സംസ്ഥാനത്തിന് ആകെ വരുമാനം മദ്യം, ഇന്ധനവില എന്നിവയിൽ നിന്നാണ്. സംസ്ഥാനത്തിന് വരുമാനം വേണ്ട എന്ന് പറയുന്നത് ആരെ സഹായിക്കാനാണ് എന്നും ധനമന്ത്രി ചോദിച്ചപ്പോൾ ഷംസുദ്ദീൻ വിയർത്തുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണം സംസ്ഥാനങ്ങളല്ല, ഇന്ധനവില നിയന്ത്രണം എടുത്തു കളഞ്ഞത് യു പി എ സർക്കാരാണ്. മോദി സർക്കാർ അത് പിന്തുടർന്നു. ഇടതുപക്ഷം അതിനെ എതിർത്തപ്പോഴും കോൺഗ്രസ് പാർലമെന്റിൽ ഒന്നും പറഞ്ഞില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്രയും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് പിന്നൊന്നും പറയാനുണ്ടായില്ല. അവർ വാലും ചുരുട്ടി സീറ്റിലിരുന്നു. ഇന്ധനവില നിയന്ത്രണം എടുത്തു കളഞ്ഞവർക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് വില വർധനവ് കൊണ്ട് ലഭിക്കുന്ന അധിക നികുതി ലാഭം വേണ്ട എന്ന് വയ്ക്കാൻ എന്താണ് ബുദ്ധിമുട്ടെന്ന് പ്രതിപക്ഷം ചോദിച്ചില്ല. പക്ഷേ ഇന്ധനവില വർധനവിനെതിരെ നിരന്തരം സമരം ചെയ്തുകൊണ്ടിരുന്നവർ ഭരണത്തിലേറിയപ്പോൾ അധിക നികുതിയെങ്കിലും വേണ്ട എന്ന് വെച്ച് ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം നൽകാൻ പോലും തയ്യാറാകാത്തത് എന്ത് പ്രഹസനമാണ് സജീവ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇന്ധനവില വർധനവിനെതിരെ പ്രസംഗിക്കുകയും എന്നാൽ ചെറിയൊരു നികുതി പോലും വേണ്ട എന്ന് വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ട നിലപാടോ നിലപാട് ഇല്ലായ്മയോ എന്ന ചോദ്യവും ഉയരുന്നു.